നമസ്കാരം ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം നൂറ്റി പതിനൊന്ന് വൺ ഹൺഡ്രഡ് ആൻഡ് ഇലവൻ ഓം ഗം ഗണപതയെ നമ ഓം സംസരസ്വത്തെ സ്വാഹ ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ ഓം ശ്രീരംഗനാഥശർമ്മണേ നമ നാരായണ 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 ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം നൂറ്റി പതിനൊന്ന് ഇന്ന് പ്രഥമ സ്കന്ധത്തിൽ പതിനൊന്നാം അധ്യായത്തിലെ ഇരുപത്തിമൂന്നാമത്തെ ശ്ലോകം മുതൽക്കാണ് പറയേണ്ടത് അവ ശ്ലോകം ഇരുപത്തിമൂന്ന് സ്വയം ച സദാരേ സദാരേവിരൈരവി ആശീർഭിരുച്യമാനോ അന്യേർ വന്തിരം സ്വയം ച ഗുരു സദാരേ അസ്തവ സ്ഥവിരൈരവി ആശി ബി ജഹ്മാനോ അന്യേരുവന്തിരം എന്താ ഗുരുക്കന്മാരാലും ബ്രാഹ്മണരാലും പത്നിമാരോടുകൂടിയ വൃദ്ധന്മാരാലും അതിന് വളരെ അർത്ഥമുണ്ട് ഭക്തിമാരോടുകൂടിയ വൃദ്ധന്മാരാലും എന്ന് പറഞ്ഞാൽ വൃദ്ധന്മാർക്ക് പത്നി മരിച്ചാൽ ജീവിതമില്ല ജീവിതം കട്ടപ്പോക അപ്പോൾ നെടുമംഗല്യം സ്ത്രീകൾക്കാണെങ്കിലും പ്രയോജനം പുരുഷന്മാർക്കാണ് എന്താ ഈ പ്രയോജനം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പണ്ടത്തെ കാലത്ത് പ്രത്യേകിച്ച് എട്ട് പത്ത് വയസ്സിനൊക്കെ വ്യത്യാസം ഉണ്ടാവും പ്രായം കൂടും പതിനഞ്ച് ഇരുപതൊക്കെ വ്യത്യാസമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ പ്രായമാകുമ്പോൾ ഒരു കൈത്താങ് അപ്പോഴാണ് ശരിക്കുള്ള സ്നേഹം ഈ സ്നേഹം എന്ന് പറഞ്ഞത് ഡിവൈനാണ് ആധ്യാത്മിക പക്ഷേ അറിവില്ലായ്മയുടെ മാധ്യമത്തോ കൂടി അത് ലൗകികത്തിൽ ശാരീരികമായിട്ട് മാറി അവിടെ തെറ്റുപറ്റി നമുക്ക് ഒരു പത്തെഴുപത്തഞ്ച് പത്ത് എഴുപത് പത്തറുപത് വർഷത്തിന് ശേഷം ഇപ്പോൾ ഉള്ള ജീവിതം വളരെ മോശമാണ് കാരണം എന്താ സ്ത്രീനെ ഒരു ഉപഭോഗ വസ്തുവായിട്ട് കാ കാണുന്ന രീതിയിൽ സമൂഹം അതപ്പതിച്ചു സത്യത അപ്പോൾ ഇവിടെ പത്നിമാരോടുകൂടിയ വൃദ്ധന്മാരാലും എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ളതാണ് അന്യന്മാരായ വന്തികളാലും ആശിസ്സുകളോട് യോജിപ്പിക്കപ്പെട്ടവനായിട്ട് പുരത്തെ പ്രവേശിച്ചു വീട്ടിലെത്തി എന്നാ ഏ അനേ അതിൻ്റെ ഭാവാർത്ഥ രണ്ടു പത്നിമാരോടുകൂടിയ വൃദ്ധന്മാർ ഗുരുക്കൾ ബ്രാഹ്മണർ വന്തികൾ ഇവർ ചെയ്യുന്ന ആശീർവാദങ്ങളെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ പട്ടണത്തിൽ പ്രവേശിച്ചു ഓക്കെ ഇനി ഇരുപത്തിനാലാമത്തെ ശ്ലോകം എന്താ രാജമാർഗം ഗതേ കൃഷ്ണേ ദ്വാരകായാകുല സ്ത്രീയ ഹർമ്യാണ്യാരുഹുർവിപ്ര തീക്ഷണമഹോത്സവം രാജമാർഗം ഗതേ കൃഷ്ണേ കുലസ്ത്രീയ ഹർമ്മ്യാണുഹുർവിപ്ര തീക്ഷണമഹോത്സവം എന്താ അതിനർത്ഥം പറയാം കൃഷ്ണൻ രാജവീതിയിലെത്തിയപ്പോൾ ദ്വാരകയിലെ കുലസ്ത്രീകൾ അവനെ കാണുന്നതിൽ മഹോത്സവത്തോടു കൂടിയവരായിട്ട് ഹേ ബ്രാഹ്മണ മാളികളെ ആരോഹണം ചെയ്തു ഇതിപ്പോ കഥ എവിടെയാണ് പറഞ്ഞത് സൂതൻ ശൗനകാദികളോടാണ് പറയുന്നത് ആ ശൗനകനെയാണ് ഇവിടെ ബ്രാഹ്മണ എന്ന് പറയുന്നത് കഥയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കരുത് കഥയിൽ ഇരുന്നു കൊണ്ട് തത്വശാസ്ത്രങ്ങളെ ഉൾക്കൊള്ളാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അപ്പോൾ പറയുന്നു അതാ ഹേ ശൗനകമുനേ ശ്രീകൃഷ്ണൻ രാജമാർഗത്തിൽ പ്രവേശിച്ച സമയം ദ്വാരകയിലെ കുലസ്ത്രീകൾ കൃഷ്ണദർശനത്തെ മഹോത്സവമായി കരുതി മറവുകൂടാതെ അതായത് ഓപ്പൺ ഹാർട്ടഡ് എന്നർത്ഥം പറയുന്നതിന് കാൺമാൻ വേണ്ടി മാലുകളുടെ ഉപരിഭാഗത്തിൽ കയറി അതായത് മട്ടുപ്പാവിൽ കയറി കുലസ്ത്രീകൾ തെരുവിൽ വരുന്ന പതിവ് അക്കാലത്തിൽ ഇല്ലെന്ന് സൂചിപ്പിച്ചു ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റില്ല സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടണം സ്ത്രീകൾ തെരുവിൽ ഇറങ്ങുന്നതാണ് ഇറങ്ങിയതാണ് ക്രമസമാധാന നില തെറ്റാൻ കാരണം ഇന്നിപ്പോൾ സിനിമാ ഫീൽഡ് ആയാലും ടി വി സീരിയലാണെങ്കിലും സ്ത്രീകളെ എങ്ങനെയാണ് മിസ് യൂസ് ചെയ്യുന്നത് അത് കണ്ട് കരയുകയും രസിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ കുടുംബിനികൾ ഒരു ഫൈവ് തേർട്ടി ടു ടെൻ തേർട്ടി വരെ ദുഃഖം പങ്കുവെക്കാം അതോ ഒരു ഹിന്ദുക്കളല്ലാത്തവരുടെ കഥ നിങ്ങൾ കേൾക്കില്ല കാണൂല്ല ഇത് ഉണ്ടാക്കണതാരാ ഹിന്ദുക്കളല്ല ഹിന്ദുക്കളുടെ പേരിലാണ് ഉണ്ടാക്കുന്നത് ഇതൊന്നും അറിയാനോ അതിൽ നിന്ന് നമ്മൾക്ക് പിന്തിരിയാനോ ഉള്ള സാമാന്യം ബുദ്ധി നമ്മൾക്കില്ലേ ആം സോ ഫീൽ പിറ്റി ഒരമക്ഷയില്ലേ എന്താവട്ടെ അപ്പോൾ അന്ന് കുലസ്ത്രീകള് തെരുവിൽ വരുന്ന പതിവ് അക്കാലത്തിൽ ഇല്ലെന്ന് സൂചിപ്പിച്ചു ഇനി ഇരുപത്തിയഞ്ചാമത്തെ ശ്ലോകം നിത്യം നിരീക്ഷമാണാനാം യത് അഭി ദ്വാരകൗകസാം ശ്രിയോ ധാമാഗമച്യുതം നിത്യം നിരീക്ഷമാണാനം യത് അഭി യദ് അഭി എന്നന്നെ പറയണം ദ്വാരകൗകസാം ന വിതൃപ്യന്തി ഹി ദൃ അതായത് ശ്രീദേവിയുടെ ഇരിപ്പിടമായ ശരീരത്തോടു കൂടിയ കൃഷ്ണനെ ആ അർത്ഥം മനസ്സിൽ മനസ്സിൽ നിന്ന് പോകാൻ പാടില്ല ഐശ്വര്യം ശ്രീ എവിടെ ആയിരിക്കുന്നത് ശ്രീകൃഷ്ണനല്ല അപ്പോൾ ലക്ഷ്മി നാരായണ പൂജ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താ കൃഷ്ണ കൃഷ്ണ ആ മുകുന്ദാജനാർദ്ദന എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ പ്രസാദിച്ചാൽ മഹാലക്ഷ്മി പ്രസാദിക്കായി ഇനി ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പദ്യം പദ്യമുണ്ടായിരുന്നു പദ്യമൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ പഠിക്കാൻ മോശമായിരുന്നു അപ്പോൾ കാര്യം ഇങ്ങനെ ഉള്ളൂർ പി പരമേശ്വരീയർ പറഞ്ഞ ആളാണ് അത് ഈ കവിത എഴുതിയത് ഒരു സാധാരണക്കാരൻ വിഷ്ണുഭജനം ചെയ്തു എന്നാ വിഷ്ണുപചനം ചെയ്തപ്പോൾ വിഷ്ണു സ്വയത്തായി അപ്പോൾ മഹാലക്ഷ്മി ഒരു വീട്ടുകാരി വീട്ടുജോലി ചെയ്യുന്നവളെ പോലെ വന്ന് ഈ മുതലാളിയുടെ അല്ലെങ്കിൽ ഭക്തൻ ആയിരുന്ന മുതലാളിയുടെ കാല് തലോടാൻ തുടങ്ങിയത് അപ്പോൾ എന്താ ഈ കാല് തലോടാൻ തുടങ്ങി എന്താ ഉണ്ടാവുക ഉറങ്ങിപ്പോവും ഉറക്കം വന്ന പിന്നെ എന്താ ഉണ്ടാവുക അനുഷ്ഠാനങ്ങളും ഉപചാരങ്ങളും തെറ്റിക്കും അപ്പം എന്തായി കൃഷ്ണ ഇറങ്ങിപ്പോയി അപ്പം തൻ്റെ കണവനെ വിട്ടുകിട്ടാൻ വേണ്ടി ഭഗവതി മറ്റുള്ളവർക്ക് ദാസികളാവും ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കെടുണ്ട് മനുഷ്യല്ലേ നമ്മുടെ ജീവിതത്തിൽ എത്രയോ ആൾക്കാർ ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷെ ശുദ്ധഭക്തി ഉള്ളവരാകും പെട്ടെന്ന് നേരാവും അതേപോലെ ഇല്ലാണ്ടാവും ഈ ലക്ഷ്മി ഒന്ന് കാല് തലോടും അപ്പോൾ വേണ്ട എന്ന് പറയാൻ സാധിക്കണം പറഞ്ഞ മനുഷ്യലേ അപ്പോൾ ഇവിടെ പറഞ്ഞു ശ്രീദേവിയുടെ ഇരിപ്പിടമായ ശരീരത്തോടു കൂടിയ കൃഷ്ണൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും അതായത് ദ്വാരകയിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ദ്വാരകാവാസികളുടെ ദൃഷ്ടികൾ തൃപ്തിപ്പെടുന്നില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ചിലവരിപ്പം ഈ മൂലം കഥ പറയാൻ തുടങ്ങിയതിൻ്റെ ശേഷം വിട്ടുപോയിട്ടുള്ളവരുണ്ടാവും കാരണം എന്താ അവർക്ക് ഈ ആനന്ദാമൃതം പാനം ചെയ്യാനുള്ള യോഗവും ഇല്ല അവരെ കുറ്റം പറയില്ല ഞാൻ ഞാനടിക്കലും ഓ എന്ത് ഭാഗവതം എന്ത് പട്ടാമ്പി എത്ര ആൾക്കാർ ചോദിക്കുന്നുണ്ട് തനിക്ക് വേറെ പണിയിൽ ചോദിക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത് പക്ഷേ ഞാൻ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ട് ഏത് ഈ ദ്വാരകാവാസികൾ ദിവസേന കൃഷ്ണനെ കണ്ടിട്ടും തൃപ്തി അടയുന്നില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണകഥാമൃതാണെങ്കിലും നാരായണജപ രാമായണ തത്വമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണമാണെങ്കിലും ഈശ്വരീയ കാര്യങ്ങള് പറ്റി പരാമർശിച്ചുകൊണ്ട് കുറച്ച് സമയം ചെലവഴിച്ചാൽ ആ സമയം മാത്രമേ എന്റെ അസറ്റായിട്ട് മാറുള്ളൂ ബാക്കിയുള്ളതൊക്കെ വേസ്റ്റാണ് പ്രഭംഷയിലെ അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോകാം ദ്വാരകയിൽ ഇരിക്കുന്നവർ നിത്യം കാണുന്നവരാണെങ്കിലും ശ്രീദേവിയുടെ ഇരിപ്പിടമായ അംഗത്തോടുകൂടിയ ശ്രീകൃഷ്ണൻ്റെ ദർശനത്തിൽ അവരുടെ ദൃഷ്ടികൾ തൃപ്തിയെ പ്രാപിക്കുന്നില്ല അപ്പം കഥ കേൾക്കാനല്ലോ സപ്താഹസമയത്ത് പോണതേ ഫുഡ് കഴിക്കാനാണ് പതിനഞ്ചോ ഇരുപതൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അത് രുമിണീസ്വയംവര്യത്തിന് പാൽപായസം സദ്യ എങ്ങടെ പറയാന്ന് നമുക്ക് പത്ര ആളോട് പറയണം അത്രേ ആവശ്യമുള്ളു അല്ലാതെ ഉണ്ട് ദ്വാരകയിലുള്ള സ്ത്രീകൾ എന്താണ് കൃഷ്ണനെ കണ്ടിട്ട് മതി വരാത്തത് അതൊന്നും ഒരു സബ്ജക്റ്റല്ല എന്താവട്ടെ ശ്ലോകം ഇരുപത്താറ് ശ്രീയോ നിവാസോ യസ്യോര പാനപാത്രം മുഖം ദൃശ്യാം ബാഹവോ ലോകപാലം സാരങ്ങാണാപതാബുജം ശ്രിയോ നിവാസോ യോരഹപാനപാത്രം മുഖം ദൃശ്യം ബാഹവോ ലോകപാലം സാരംഗാണാമ്പതാബുജം ഇതിനർത്ഥം യാതൊരുത്തന്റെ മാറിടം ശ്രീദേവിയുടെ വാസസ്ഥാനം വതനം കണ്ണുകൾക്ക് കുടിപ്പാനുള്ള യോഗ്യസ്ഥാനം കൈകൾ ലോകപാലകന്മാരുടെ വാസസ്ഥാനം സാരത്തെ എടുക്കുന്നവർക്ക് പാതകമലം വാസസ്ഥാനം ഇത് കുറച്ച് ടിക്ലിഷാണ് ഓരോരുത്തരും ഭഗവാന്റെ ഏതേത് ഭാഗത്തിനെ സ്വീകരിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം അപ്പോൾ പാദം ഭഗവാൻ തിരുവാതപത്മങ്ങൾ തിരുവാതപാദ തിരുപാദപത്മങ്ങളിൽ വസിക്കുന്ന ഹൃദയത്തോടു കൂടിയിട്ടുള്ളവരാരാ ഭക്തന്മാരാ ബാക്കിയുള്ളവരൊക്കെ ഭഗവാന്റെ മറ്റുള്ള അംഗങ്ങളാണ് ഇരിപ്പിടമായിട്ട് പറയുന്നത് അത് കുറച്ച് എന്താണ് പറയുക ഗംഭീരമായിട്ട് പറയാം അല്ല പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് ദ്വാരകാവാസികൾ ശ്രീകൃഷ്ണ ദർശനത്തിൽ തൃപ്തന്മാരാകാത്തത് എന്നതിന് കാരണം കാണിക്കുന്നു ശ്രീകൃഷ്ണന്റെ മാറിയിടം ലക്ഷ്മിദേവിയുടെ വാസസ്ഥാനം അല്ലേ പിന്നെ മുഖം ജനങ്ങളുടെ കണ്ണുകൾക്ക് സൗന്ദര്യാമൃതപാനത്തിന് യോഗ്യമായ സ്ഥാനം ഭഗവാന്റെ മുഖാരവിന്ദം കണ്ടാൽ അമൃതപാനം ചെയ്ത അവസ്ഥയാവും ഓ പാതകമലം ശ്രീകൃഷ്ണ മഹാത്മ്യത്തെ പാടിക്കൊണ്ട് സഞ്ചരിക്കുന്ന ഭക്തന്മാർക്ക് ഇരിപ്പാനുള്ള സ്ഥാനം ഏതാ നല്ലതെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതി ഞാൻ എനിക്ക് എൻ്റെ ഗുരുനാഥൻ ഭാഗവത ഭക്തദാസൻ ഭക്തദാസന്നാ പറഞ്ഞത് അപ്പൊ ഞാൻ എപ്പോഴും ഭഗവാന്റെ തിരുവാതവത്മങ്ങളെ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന ഒരാളാണ് അനന്തകോടി നമസ്കാരങ്ങൾ അർപ്പിക്കുന്നത് ഭഗവാന്റെ തിരുവാതവത്മത്തിലാണ് മനസ്സിലായില്ലേ ഇത്രയും മാഹാത്മ്യമുള്ള ആ ദിവ്യവിഗ്രഹത്തെ നിത്യം കാണുന്നവർക്കും കണ്ടത് മതി എന്ന് തോന്നാത്തതിൽ ആശ്ചര്യമില്ല എന്ന് അർത്ഥം മനസ്സിലാക്കണം ഏ അപ്പോ മുഷ്പു തോന്നരുത് ഭാഗവതം സദാസേവ്യ സദാസേവ്യ എപ്പോഴും സേവിക്കപ്പെടേണ്ടതാണ് അരനിമിഷം ബതകളയരുദാരും അല്ലേ അരനിമിഷം ബതകളയരുതാരും കാരണം എന്താ അരനിമിഷം പോയാൽ പോയി ഓരോ ശ്വാസ നിശ്വാസത്തിലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് ജപിക്കാൻ സാധിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പോൾ ഇനി പറയണു അതിനെക്കുറിച്ച് ഡിസ്ക്രിപ്റ്റീവായിട്ട് വലുതാക്കി പറയുന്നുണ്ട് കൈകൾ വരെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ പാദത്തെ പറഞ്ഞിരിക്കുന്നു അതായത് ഈ ശ്ലോകത്തിലെ കൈകളെ പറ്റിയും പറഞ്ഞു മുഖത്തെയും പറ്റിയും പറഞ്ഞു പിന്നെ നേരെ പാദത്തെയാണ് അതായത് ഞാൻ ഒന്നുകൂടി പറയാം മാറിയിടം ആണെന്ന് പറഞ്ഞു മുഖം പിന്നെ കണ്ണുകൾക്ക് കുടിപ്പാനുള്ള യോഗ്യസ്ഥാനം എന്ന് പറഞ്ഞു പിന്നെ കൈകൾ ലോകപാലനം ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു ഏ പിന്നെ നേരെ എന്താ പറഞ്ഞത് പാതാമ്പുജെന്നാണ് പറഞ്ഞത് അപ്പോൾ ലക്ഷ്മീനെ അവിടെ പറഞ്ഞില്ല ഇവിടെ ഈ ശ്ലോകത്തിൽ അത് പറഞ്ഞിട്ടില്ല കാരണം എന്താ വച്ചുണ്ടോ ലക്ഷ്മി വന്നാൽ അഹങ്കാരം കൂടും നമ്മൾക്ക് ഭഗവാൻ തന്നെ പറഞ്ഞത് ലക്ഷ്മി നിന്റെ സ്വഭാവം ശരിയല്ല എന്നാ എന്താ അങ് അങ്ങനെ പറഞ്ഞത് നീ മനുഷ്യന്മാരുടെ മനസ്സിനെ ചഞ്ചലിപ്പുണ്ടാക്കുന്നവളാന്നാ പറഞ്ഞത് നീ വേശ്യാവൃത്തി പോലെ എന്നാക്കിയാണ് പറയണത് അപ്പോൾ പണം വന്നാൽ സഹോദരി സഹോദര ബന്ധം മുലയും സഹോദര സഹോദര ബന്ധം മുലയും അടിയ ളിയന്മാർ തമ്മിൽ തെറ്റും കാരണം പണം പിണമായി കരുതുന്നവരാണ് ഭക്തന്മാർ അവർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത് എന്താ ഭക്തി ഇല്ലാത്തൊരവസ്ഥ വരരുതെന്നാണ് ഭക്തി കൊണ്ട് നേടാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടാണ് അവരത് പറയണത് അത് നമുക്ക് മനസ്സിലാവില്ല സാധാരണക്കാർക്ക് മനസ്സിലാവില്ല പറഞ്ഞ അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് കൈകൾ വരെ പറഞ്ഞു വെച്ചിട്ട് പിന്നെ പാദത്തെ പറഞ്ഞിരിക്കുന്നു അരക്കെട്ടിന് താഴത്തെ പാദം വരെയുള്ള അവയവങ്ങൾ വസ്ത്രാഛാദിതങ്ങളായതിനാൽ വസ്ത്രങ്ങളാൽ മറക്കപ്പെട്ടതിനാൽ കാണാൻ കഴിയാത്ത ആ ഭാഗങ്ങളെ വർണ്ണിക്കാതെ വിട്ടുകളഞ്ഞു സാരം കാണാം എന്ന പദത്തിന് ആചാരന്മാചാര്യന്മാർ വ്യാഖ്യാനം ചെയ്തവർ ഓരോരുത്തർ ഓരോ വിധം അർത്ഥം പറഞ്ഞിട്ടുള്ളതിനെ താഴെ കാണിക്കാം പാദങ്ങളിൽ ഒന്ന് ഭൂമിയെ മൂന്നടി അളക്കാവുന്ന അവസരത്തിൽ ബ്രഹ്മലോകത്തിലെത്തിയപ്പോൾ ബ്രഹ്മാവ് പിടിച്ചു വച്ചു ഏതേക്കാല് എന്നിട്ടോ ലോകത്തെ നിലനിർത്തുവാൻ ബ്രഹ്മാവിന് അത് ആവശ്യമാണ് ഗംഗയും അതിനെ പിടിച്ചു നിർത്തി അങ്ങനെ ബ്രഹ്മാണ്ട ഗുഹയിലിരിക്കുന്നു ബ്രഹ്മാണ്ട ഗുഹയിലിരിക്കുന്നു അതിൻ്റെ സഹായമില്ലെങ്കിൽ ജലം കൊണ്ട് നിറഞ്ഞിട്ട് ബ്രഹ്മാണ്ടം നശിക്കും ഏ ബാക്കി ഒരു പാദമുള്ളതിനെ അനേകം പേർ ആക്രമിക്കുന്നു അവരാണ് സാരംഗന്മാർ സാരത്തെ എന്ന് പറഞ്ഞാൽ കർമ്മഫലത്തെ എടുക്കുന്ന കർമ്മികൾ കർമ്മഫലപ്രാപ്തിക്കായിട്ട് അവർ സേവിക്കുന്നുവെന്ന് സാരം അതായത് ഒരു ഒരു കർമ്മം ചെയ്താൽ അതിന് ഫലം വേണം ഭഗവാൻ വേണ്ടവർക്ക് വളരെ തെറ്റുണ്ട് അതാണ് ഈ ബുദ്ധി ഇല്ലാത്തവരാണ് പോയിട്ട് കാല് വെച്ചിട്ടുണ്ടാവും കൈ വെച്ചിട്ടുണ്ടാവും വീട് വെച്ചിട്ടുണ്ടാവും കണ്ണ് വെച്ചിട്ടുണ്ടാവും ആളുരൂപുണ്ടാവും അതെടുത്ത് പ്രാർത്ഥിച്ച് വയ്ക്കും പത്ത് ഉറുപ്പ്യ പണ്ണാരത്തിലിടും വീടും കാറും ശരീര ആരോഗ്യമൊക്കെ ഉണ്ടാവും അഹങ്കാരം ഇടൂല അപ്പം പിന്നെ ഭഗവാൻ ഭഗവാനും നമ്മളും കൂടെ എന്താ ബന്ധം ഭഗവാനെ നമ്മളൊരു ക്യുറിയർ സർവീസുകാരനെ പോലെ ഏ അങ്ങനെ കാണരുത് ആഗ്രഹാഭിലാഷങ്ങൾ നിറവേറ്റാൻ എന്ത് കാശുണ്ടെങ്കിൽ എന്ത് നേടാം എന്ന് വിചാരിക്കണ തെറ്റ് യോഗമായ വൈഭവത്തെ മറികടക്കണമെന്നുണ്ടെങ്കിൽ ആ യോഗമായയുടെ നിയന്താവായിരിക്കുന്ന പരബ്രഹ്മസ്വരൂപനായിരിക്കുന്ന ഭഗവാനെ സ്വന്തമാക്കാൻ സാധിക്കണം അതെങ്ങനെ സ്വന്താക്കുക അതിനാണ് ഭഗവാൻ രണ്ട് കൈ തന്നിട്ടുണ്ട് നമുക്ക് രണ്ട് കൈ കൊണ്ടും ഭഗവാന്റെ തിരുപാതപത്മങ്ങളെ അള്ളിപ്പിടിച്ചിരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അതിന് ദീനവത്സല എന്ന വാക്കിൻ്റെ അർത്ഥം ദീനമുള്ളവരിൽ വാത്സല്യമുള്ളവർ എന്ന അർത്ഥം പറയാം ചിലവർ കുറയും എന്ത് എവിടേക്കെവിടെ പോകണം അമ്പലത്തിലേക്ക് ഓ എന്ന് പറയും എന്നിട്ട് വേറെ സ്വ ഒപ്പുള്ളവരോട് പറയും നിത്യതുക്കിയതിനാണ് എപ്പോൾ നോക്കിയാലും അമ്പലത്തിലാണ് പട്ടാമ്പി കൂറി കേട്ടിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല എന്തോ പ്രശ്നമുണ്ട് പട്ടാമ്പിക്ക് എനിക്കൊരു പ്രശ്നമില്ല ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഭഗവാനെ ഏൽപ്പിച്ചിട്ടുണ്ട് കാരണം എന്താ ഭഗവാൻ അറിയാത്തൊരു കാര്യമില്ല എനിക്ക് ഞാൻ നിമ്മതിയുള്ളവനാണ് എനിക്ക് സമാധാനമുണ്ട് ഞാനിപ്പോൾ ഒരു ഭാഗവത എപ്പിസോഡ് പറഞ്ഞു പിന്നൊരു ശ്രീകൃഷ്ണ കഥാമൃതം ആ ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ഓരോന്നും അപ്പോൾ കഷ്ടി ഒരു മിനിറ്റോ പത്ത് മിനിറ്റ് ആയി എനിക്ക് ഒരു മണിക്കൂർ ഒന്നേ വെച്ചോളൂ ആ ഒരു മണിക്കൂർ മതി എൻ്റെ ബാക്കി ഇരുപത്തി മൂന്ന് മണിക്കൂറുകളെ സ്വസ്ഥയാക്കാൻ സമാധാനമാക്കാൻ ഇന്ന് ഞായറാഴ്ചയാണ് എൻ്റെ ഒരു കസിൻ കസിൻ്റെ മകൻ വന്നിട്ട് ബാഡ്മിൻ്റൺ കളിക്കുക ആറരയ്ക്ക് പോവാം പറഞ്ഞു ഞാൻ എന്നാൽ വൈകുന്നേരം അല്ല മീൻസ് ലൈറ്റ് ഇട്ടിട്ട് ഏഴ് മണിവരെ കളിക്കാം അല്ലെങ്കിൽ മണിക്ക് വാ ആറര വരെ കളിക്കാം കാരണം അവൻ വിചാരിച്ചത് ഞായറാഴ്ച അവൻ കാരണം ഇത് ലീവ് ലീവാന്നാ ഇത് ലീവില്ലേ എനിക്ക് കാരണം ഇത് ലീവിൻ്റെ പ്രശ്നമല്ല ഇത് ലീവ് ചെയ്യാൻ പറ്റില്ല ഇതിനെ വിടാൻ പറ്റില്ല എന്നർത്ഥം എൽ ഇ ലീവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ സാ താല്പര്യം കർമ്മഫലത്തെ എടുക്കുന്ന കർമ്മം ചെയ്യരുത് നിഷ്കാമകർമ്മം ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കണം ഭഗവാൻ പ്രീതിപ്പെട്ടാൽ പിന്നെ നമ്മുടെ എല്ലാ വൈഭവങ്ങളും ഭഗവാൻ നോക്കുകയും അപ്പോൾ രസസമൂഹം അക്ഷരങ്ങളെ തിരിച്ചു വച്ചാൽ സാരം എന്നത് രാസം എന്നായി ഇതാ അത് ഭയങ്കര ഫിലോസഫിയാണ് കേട്ടോ അപ്പോൾ സേവിക്കുന്ന എനിക്ക് ഫലം എന്ന സാരം എനിക്ക് ഫലം വേണമെന്ന് വിചാരിച്ചാൽ ആ സാരത്തിന് ഞാൻ എന്താക്കണം രസാക്കണം അതാണ് രാസമണ്ഡല കേളി ഭഗവാന്റെ കേളി കേളി എന്ന് പറഞ്ഞാൽ കളി എന്ന് അവിടെ അർത്ഥം എന്താ കളി സച്ചിദാനന്ദ സച്ചിതാനന്ദസ്വരൂപായ സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനുമായിട്ട് നമ്മൾക്ക് രമ്യതയിൽ രമിക്കാൻ സാധിക്കണം അതിനാണ് ആത്മാനന്ദം ആത്മാനന്ദം എവിടെ അവരവരുടെ ഹൃദയപത്മത്തിലാണ് അത് നിന്ന് കിട്ടില്ല ആത്മാനന്ദം അപ്പോ അത് ബിവറേജ് കിട്ടില്ല അപ്പോ രാസം സാരത്തിനെ രാസമാക്കാനുള്ള വൈഭവാണ് ശ്രീകൃഷ്ണ ഭക്തി അപ്പോൾ അപ്പോഴും രസസമൂഹം എന്ന് തന്നെ അർത്ഥം സരതി എന്ന് പറഞ്ഞാൽ ഒഴുകുന്നത് സരിത് വെള്ളം എന്ന അർത്ഥം വെള്ളമാണ് ഒഴുകുക വെള്ളം നിൽക്കില്ല ഒരു ഭാഗത്ത് ഒന്നില്ലെങ്കിൽ താഴത്തേക്ക് പോവും അല്ലെങ്കിൽ താണ താളനിലത്തോടും അപ്പോൾ സരതി ഒഴുകുന്നു എന്നത് യാതൊന്നോ അതാണ് സാരം ഭഗവാനിലേക്ക് നമ്മൾ ഒഴുകി ഭഗവാന്റെ തിരുപാദപത്മത്തിലേക്ക് എഴുത്തി എഴുത്തിയാൽ അത് സാരമാണ് അത് കർമ്മഫലമല്ല അത് നമ്മുടെ എന്താണ്പ പറയാം അത്യുന്നതമായ ഒരു അവസ്ഥയാണ് ധർമാർത്ഥകാമം മോക്ഷമാണത് അപ്പോൾ അത് തന്നെ രസം ഏത് ഭഗവാന്റെ തിരുവാത പത്മത്തിലേക്ക് സരിത്തായിട്ട് ഓടുക സാരം ഏ അത് തന്നെ രസം അപ്പോൾ സാരമായാൽ സാരവത്തുക്കൾ എന്ന് പറഞ്ഞാൽ എസൻസ് അറിയുന്നവരെ നഷ്ടം പറയും ഏ അപ്പം സാരം മാറ്റിയിട്ട രസന്നായി ആ രസത്തെ എടുക്കുന്നവൻ സാരംഗന്മാർ രസത്തെ എടുക്കുന്നവന് സാരംഗന്മാർ ഏ എ അതെ സാരംഗന്മാർ കർമ്മഫലകാംക്ഷയുള്ളവർ വിഷയാഗ്രഹമുള്ളവർ യോഗികൾ എന്നിവരെല്ലാം എന്നർത്ഥം പക്ഷെ നമ്മുടെ ഉദ്ദേശം എന്താ നിഷ്കാമകർമ്മ അപ്പം സാരെടുക്കണില്ല സാരെടുക്കണില്ല അവരാണ് അഹം ബ്രഹ്മാസ്മി ആവുന്നത് സാരം എടുക്കാതെ കണ്ട് എണ്ണിലുള്ള ബാലാഗ്ര ശതവാഗസ് വിസ്തരസ ഏകോ ജീവാന്നുള്ള പ്രമാണത്തിൽ ഭഗവാൻ ഊർജസ്വലനായിട്ട് ഔത്സുഖ്യമുള്ളവനായിട്ട് അവരവരുടെ ഹൃദയ ഗുഹയിലുണ്ട് എന്ന് മനസ്സിലാക്കിയവന് ഒന്ന് നേടാൻ ബാക്കിയില്ല പിന്നെ പറഞ്ഞ നേടുക എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് പുറമേ ഉള്ളതാണ് നമ്മുടെ ഉള്ളിലുള്ള വസ്തുവായിട്ട് നമ്മൾ പരിലസിക്കുക അതാണ് രാസ രാസകേളി അപ്പം ഇവിടെ യോഗി പിന്നെ സാരത്തെ അറിയുന്ന ജ്ഞാനികളും സാരംഗന്മാർ തന്നെ സാരത്തെ ഭഗവൻ മഹിമയെ അതാണ് എസ് എന്ന് പറഞ്ഞത് ഗാനം ചെയ്യുന്നവർ ഭക്തന്മാർ അവരെയും സാരംഗന്മാരെന്ന് പറയാം അപ്പം ഒരേ വാക്ക് രണ്ടു കൂട്ടിയും പറ്റി പറയും പക്ഷേ അതിലേതാവണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കാൻ ഫലത്തെ എടുത്ത് ക്രയവിക്രയം ചെയ്യുന്നവനാവണോ നിഷ്കാമകർമ്മം ചെയ്ത് കടമകളും കടപ്പാടുകളുടെയും കടപ്പാടുകളും തീർത്ത് വിഷ്ണുപ്രീതിക്ക് വേണ്ടി ജീവിക്കുന്നവനാണോ അതവർക്ക് അവരവർക്ക് അറിയുള്ളു അല്ലേ അത് മതി അപ്പോൾ അവരെയും എന്ന് പറയാം അരങ് അരങ്ങളോട് കൂടിയത് യാതെന്നോ അതിനെ സാരം അരങ്ങള് അരസഹിതം എന്നും പറയാം അപ്പോൾ സുദർശന ചക്രം എന്ന അർത്ഥായി എന്ന് പറഞ്ഞെന്താ സ്വാത്വികമായ ദർശനങ്ങളെന്നാ സ്വാത്വികമായ ദർശനങ്ങൾ കേടുപാടില്ലാത്തത് എന്നും നിലനിൽക്കുന്നത് തമോ ഗുണവും രജോ ഗുണപ്രധാനികളായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിഷ്പ്രഭാവം സാത്വികമായിട്ടുള്ളത് നിഷ്പ്രഭാവില്ല എപ്പോഴും പ്രഭയുള്ളതായിരിക്കും അപ്പോൾ സുദർശന ചക്രം എന്നർത്ഥമാകും സാരത്തെ അതായത് സുദർശന ചക്രത്തെ ധരിച്ച ഭഗവാനെ സ്വാത്വിക ദർശനം തന്നെ കിട്ടുള്ളൂ സുദർശന ചക്രമുള്ള ഭഗവാൻ്റെ അടുത്ത് എന്തേ ഉള്ളൂ സാത്വിക ദർശനങ്ങളാണ് അപ്പോൾ ഭഗവാനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന സാത്വതന്മാരെ സാരംഗന്മാരെന്ന് പറയാം ഒരേ ആൾക്കിപ്പോൾ മൂന്ന് അതായത് സാരംഗന്മാർ എന്നുള്ളത് മൂന്ന് തരം ആൾക്കാരായി ഒരു തരം കൂടി വരും അപ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിക്കുവാൻ തക്കതായ പദമായതുകൊണ്ട് കാമികളായ കർമ്മടന്മാർ ഭക്തന്മാർ ജ്ഞാനികൾ യോഗികൾ ഇങ്ങനെ പല പലതരക്കാരും അതാണ് അർത്ഥേഷുക്കള് ആർത്തന്മാർ ജിജ്ഞാസുക്കൾ ജ്ഞാനികളെ ഇങ്ങനെ നാലെണ്ണം പറയും അപ്പം അർത്തേഷുക്കള് ഭഗവാനെ ഭജിക്ക എന്തിനു വേണ്ടി പണം ഉണ്ടാവാൻ വേണ്ടിയിട്ട് പിന്നെ അർത്ഥേഷുക്കൾ ആർത്തന്മാർ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെടണേ ആനാ ചേന പറഞ്ഞിട്ട് അതും ഭഗവാൻ നടത്തി കൊടുക്കും പിന്നെ ജിജ്ഞാസികൾ കഥ കേട്ടത് പറഞ്ഞിട്ടങ്ങനെ ഇപ്പം ഇപ്പോൾ ശരിക്കു പറഞ്ഞാൽ ആചാര്യന്മാരൊക്കെ പെടും എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഐ ആം നോട്ട് ആൻ ആചാര്യൻ ഞാനൊരു ഭാഗവത ഭക്തദാസൻ എൻ്റെ കരുണാമയനായ എൻ്റെ ഗുരുനാഥൻ ചെറുശ്ശേരിൽ ആർ കരുണാകരൻ പിള്ള സാറ് വളരെ അതായത് ഞങ്ങൾ ഒരു പ്രാവശ്യം ഒരു മൂന്നേ മുക്കാൽ വർഷം പിന്നെ ഒരു പതിനൊന്ന് മാസം എല്ലാം കൂടി ഒരു നാലേ മുക്കാൽ വർഷം ഞങ്ങൾ അടുത്തടുത്ത് ജീവിച്ചിട്ടുള്ള ആൾക്കാരാണ് അത് അദ്ദേഹം എന്നോട് പറഞ്ഞ് മനസ്സിലാക്കിയത് ഉപജീവനത്തിനുള്ള കാശ് നമുക്ക് പെൻഷൻ കിട്ടും ഇത് വിറ്റ് തിന്നണ്ട ഇത് ഭക്തി ഫോർ ദി സേക്ക് ഓഫ് ഭക്തി എൻ്റെ നിലപാടെന്തായിരിക്കണം കറകളഞ്ഞ ജീവിതരീതിക്ക് കാപ്പട്യം ഉണ്ടാവുന്ന വേഷവിധാനങ്ങൾ നീ സ്വീകരിക്കരുത് നീ ഒരിക്കലും ബ്രഹ്മശ്രീന്ന് വെക്കരുത് അദ്ദേഹം പറയണു എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ശുഖബ്രഹ്മമൂർഷി മാത്രമേ ബ്രഹ്മശ്രീ ഉള്ളൂ ഉള്ളതാ പറഞ്ഞത് അപ്പോൾ യോനിജന്മാർ വെറും പൂണുനൂലും മാത്രമുള്ളവർ ബ്രഹ്മശ്രീ അല്ല അതെ തൃശ്ശിനാപ്പള്ളിയിൽ ട്രിച്ചി കല്യാണസുന്ദർ പറഞ്ഞിട്ട് ഒരു വലിയ തമിഴ്നാട്ട് തമിഴ് കഥാപ്രഭാഷണം ചെയ്യുന്ന ഒരാളുണ്ട് അദ്ദേഹം പറയും മൂന്ന് നേരം എന്താ സന്ധ്യാവതനം ചെയ്യാത്തവൻ ബ്രാഹ്മണനല്ല എന്നാണ് പറയുന്നത് അദ്ദേഹം വലിയൊരാസാമിയാണ് മൂന്ന് നേരം ഒരു പതിനഞ്ചീശം മിനിറ്റ് നൂറ്റിയൊന്ന് ഗായത്രി ജപിച്ച് സൂര്യ സൂര്യന് അർഘ്യം കൊടുക്കാത്ത ഒരു ബ്രാഹ്മണരല്ല എന്നാണ് പറയാം അപ്പോൾ ആലോചിച്ച് നോക്കണം ഓരോരുത്തരുടെ വേവ് ലങ് തന്താണെന്നുള്ളത് അപ്പോൾ ഇവിടെ കർമ്മികളായ കർമ്മടന്മാർ ഭക്തന്മാർ ജ്ഞാനികൾ യോഗികൾ ഇങ്ങനെ പലതരക്കാർ പിന്നെ പലതരക്കാർ പാദത്തെ ആക്രമിക്കുന്നു ഭഗവാന്റെ ഒരു കാല ബ്രഹ്മലോകത്ത് ഭഗ പിന്നെ ബ്രഹ്മാവ് പിടിച്ചു വെച്ചു പറഞ്ഞില്ലേ ബാക്കിയുള്ള കാര്യരെ ഇവരെല്ലാവരും ആക്രമിക്കുക അപ്പോൾ ഭഗവാൻ ആരുടെ ഒപ്പം നിൽക്കുക ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജ്ഞാനികളുടെ ഒപ്പം നിൽക്കുക അപ്പോൾ ഭക്തിജ്ഞാന വൈരാഗ്യം ഭക്തി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഭക്തിജ്ഞാന വൈരാഗ്യം കപടഭക്തി കൊണ്ട് കാര്യമില്ല ഏ അപ്പം പിടിച്ചു പറിക്കുന്നു ഞങ്ങളുടേതാണ് ഞങ്ങളുടേതാണ് എന്ന് എല്ലാവരും പറയുന്നു ഭഗവാന്റെ പാദപത്മം ഞങ്ങളുടെയാണെന്നുള്ളത് കർമ്മടന്മാർ പറയണോ ഞങ്ങളുടേതാണെന്ന് ജ്ഞാനികൾ പറയണോ ഭക്തന്മാർ പറഞ്ഞു യോഗികൾ പറയണു പക്ഷെ എന്താ പറഞ്ഞത് അവസാനം ഞാൻ ജ്ഞാനികളുടെ ഒപ്പാണ് കാരണം എന്താ അവരൊന്നും ചോദിക്കണില്ല എന്ത് കാശ് വേണമെന്ന് ചോദിക്കണില്ല എന്നർത്ഥം മക്കൾ വേണമെന്നോ വീട് വേണമെന്നോ വാഹനം വേണമെന്നോ ഒന്നും പറയില്ല അവർ കുചേലനെ പോലെ കുചേലൻ ജ്ഞാനിയാണ് അപ്പോൾ പറഞ്ഞു ആ പദം എല്ലാവരുടെ സങ്കല്പത്തെ സാധിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കുന്ന കല്പകവൃക്ഷമാണ് ഭഗവാന്റെ പാദം എന്ന് സിദ്ധിക്കുന്നുണ്ട് ആർത്തന്മാരെയും ഭഗവാൻ പ്രീതിപ്പെടുത്തുന്നുണ്ട് അർത്തേഷുക്കളെയും ജിജ്ഞാസുക്കളെയും ജ്ഞാനികളെയും പക്ഷേ അർത്ഥേഷുക്കള് ഭഗവത് ഇപ്പം രീതി പിന്നെ എന്താണെന്ന് പറയുക ഭഗവാന്റെ അനുഗ്രഹം അവരെന്താഗ്രഹിക്കണമെന്ന് അതായി കഴിഞ്ഞാൽ ആദ്യം കാലുവേദനയാണ് വിചാരിക്കുക പിന്നെ കൈവേദനയാവും പിന്നെ കണ്ണുവേദനയാവും പിന്നെ ചെവി വേദനയാവും നേരെ വെച്ചാൽ ജ്ഞാനികളെ സംബന്ധിച്ചിടത്തോളം മിതാഹാരാണ് അവർ കഴിക്കണത് അവർ സസ്യശാസ്ത്രങ്ങളെ പറ്റി പ്രതിപാദിക്കണു അവർക്ക് കാമനകളൊന്നുമില്ല അപ്പം കാമനകളില്ലാത്തവനാണ് പൂർണ കാമൻ കാമനകളില്ലാത്തവനാണ് കാമനകൾ സ പിന്നെ അനുഭവിച്ചവനല്ല പൂർണ്ണ കാമന കാരണം അനുഭവിച്ച് തീരില്ല കാമനകൾ പിന്നെയും വേണം തോന്നും ഒന്ന് കിട്ടുമെങ്കിൽ പത്ത് കിട്ടണം തോന്നും പത്ത് കിട്ടിയാൽ നൂറ് കിട്ടണം തോന്നും നൂറ് കിട്ടിയ ആയിരം പതിനായിരം അങ്ങനെ പോവത് അപ്പം എനിക്ക് ഒന്നും വേണ്ട നാരദരെ പോലെ പറയാൻ സാധിക്കണം പൊറുപക്ഷല്ലേ അപ്പോൾ പാദത്തെ നാശമില്ലാത്തതായ സ്ഥാനത്തെ പ്രാപിക്കുന്നവർക്ക് ഏകാവലംബം പാദമാണെന്നുള്ള അർത്ഥത്താൽ ഭഗവത്പാദത്തോട് ചേർന്ന് വരുന്നു പാദം അച്യുതനാ ചുതിരഹിതനാ കേടുക സാരംഗന്മാർ എന്ന പദത്തിന് സാരം കൽപ്പിക്കാം ഇങ്ങനെ പല വ്യാഖ്യാനം സാരംഗപദത്തിന് കൊടുത്തിട്ടുണ്ട് ശ്രീധരസ്വാമികളാവട്ടെ സാരത്തെ നാശരഹിത വസ്തുവായ ശ്രീകൃഷ്ണനെ കുറിച്ച് ഗാനം കീർത്തനം ചെയ്യുന്ന ഭക്തന്മാരാണെന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട് നാമസങ്കീർത്തനം ആര് ചെയ്യണു അവർ സാരംഗന്മാരാണ് പിന്നെയോ രാമാനുചാര്യരുടെ വ്യാഖ്യാനമായ ഭാഗവതാർത്ഥ തത്വ ദീപികയിൽ സാരംഗന്മാർ എന്ന് പറഞ്ഞാൽ സാരഗ്രാഹികളായ ബ്രഹ്മാവ് മുതലായവർ അവർക്ക് പരാ പാറ പാരായണം പരമമായ ആശ്രയം ഭഗവത്പദമാണെന്ന് വ്യാഖ്യനിച്ചിരിക്കുന്നു പാരായണം എന്നുള്ളതും പാരായണം എന്നുള്ളതും കൂടിയിട്ട് വ്യത്യാസമുണ്ട് നാനാർത്ഥമുള്ള സാരശബ്ദത്തെ ഓരോരുത്തരും അവരവരുടെ രുചിക്കനുസരിച്ച് ഏ അവരവരുടെ രുചിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നതിനെല്ലാം യുക്തി അനുഭവി അനുവദിക്കും ഭഗവാൻ ശ്രീധരസ്വാമി വ്യാഖ്യാനിച്ചതിനെയാണ് ഞാൻ സാരമായി എടുത്തിട്ടുള്ളത് അരേ ഗോവർണ്ണർ അദ്ദേഹം ശ്രീകൃഷ്ണ ഭക്തന്മാർ എന്ന സാരംഗത്തിന് അർത്ഥമുണ്ട് ശ്രീരംഗ അല്ല പിന്നെ ശ്രീകൃഷ്ണ ഭക്തന്മാർ പക്ഷേ അവരാരായിരിക്കണം ഞാനും ഞാനും വൈരാഗ്യമുള്ളവരായി ആയിരിക്കണം അത്ര മാത്രം കൊണ്ട് മുകളിൽ പറഞ്ഞ സകലരെയും തൃപ്തിപ്പെടുത്തുവാൻ കഴിയുകയും ചെയ്യും ഇനിയും ചിലരുടെ അഭിപ്രായങ്ങളെ അഭിപ്രായങ്ങളെടുത്ത് കാണിക്കുന്നില്ല വായിക്കുന്നവരുടെ കൗതുകത്തിന് വേണ്ടി ഇത്രയും കാണിച്ചു ഉള്ളൂ അപ്പം ഇനി കേൾക്കുന്ന നമ്മളാണ് ഒരു തീരുമാനത്തിലെത്തേണ്ടത് നമ്മൾ നിഷ്കാമഭക്തന്മാരാകണോ ആർത്തന്മാരാകണോ ജിജ്ഞാസകളാവണോ എന്നുള്ളതൊക്കെ അത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം ഏവർക്കും ശ്രീഹരി അനുഗ്രഹത്തിന് തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നാളെ കാണാം